ഗ്രീസ് ഇത്രയധികം ലയങ്ങൾ ഒന്നിച്ചുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ദുരന്ത സാധ്യതയുള്ള മേഖലയാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ഇടമെല്ലാം സുരക്ഷിതമാണോ? കാരണം പുതുക്കുടി ഡിവിഷനിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തകർന്നു എന്ന തരത്തിലുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അല്ല, അതത് സത്യമായിട്ടുള്ള വാർത്തയാണ്. അങ്ങനെ ഒരു ആകെ ഒറ്റ ക്യാമ്പേ നമ്മൾ ആരംഭിച്ചിട്ടുള്ളൂ. ആ ഒരു ക്യാമ്പ് ഞങ്ങളെല്ലാം രാവിലെ വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ആളുകളെല്ലാം അവിടെ സുരക്ഷിതരാണ്. ഉരുൾപൊട്ടും സാധ്യത ഉരുൾപൊട്ടുന്നല്ല, നമ്മൾ പ്രതീക്ഷിച്ച എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടവും അതുപോലെ ഇവിടുത്തെ താലൂക്ക് അടിസ്ഥാനത്തിലും നമ്മൾ സജ്ജമായിരുന്നു. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടിമുടി സംഭവത്തിന്റെ 2ാം വാർഷികമാണ്. 2 വർഷം പൂർത്തിയായി ഇന്നായിരുന്നു പെട്ടിമുടി സംഭവം ദിവസം. അതുകൊണ്ട് ഇതേ സംഭവം ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ഇതറിയിപ്പ് കിട്ടിയ മുറയ്ക്ക് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. അതോടൊപ്പം സംസ്ഥാന പാതയാണ്, മറ്റവിടയിലേക്ക് പോകുന്ന ഏക പാതയാണ്. അപ്പോ ഈ ഉരുൾപൊട്ടി അവിടെ പാറയും കല്ലും മണ്ണും എല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്നത് റോഡിലാണ്. അപ്പൊ റോഡ് ഈ ക്ലിയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പോയാലും 2-3 ദിവസമെങ്കിലും എടുക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പണികളെല്ലാം തുടങ്ങി വരുന്നുണ്ട്.